മോളെ ഇന്ന് നമുക്കൊരു കൂട്ടുകറി വെച്ചാലോ? ശരിയമ്മേ. അപ്പൊ നമുക്ക് കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാട്ടോ. 1 കപ്പ് ചേനയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെച്ചതിര കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ചതാണ്. 1 കായ, വലിയ കായ എടുത്തിട്ടുണ്ട്. അത് 2 പിളർന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചതാണ്. അടുത്തേക്ക് കാണിക്കാമേ. മതിയോ? കടലയ്ക്ക ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുകയാണ്, അതൊരു കപ്പുണ്ട്. തേങ്ങ, 1 കപ്പ് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്, 1/2 കപ്പ് തേങ്ങ വറുത്തിടാൻ, മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ചതച്ച കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഉപ്പ്, കടുക്, ചുമന്ന മുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെ പാചകം ചെയ്യാമെന്ന് നോക്കാം. ചേനയും കായയും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കൂടെ തന്നെ ഈ വേവിച്ച കടലയും കൂടെ ചേർക്കുക. എന്തിനാണ് കടല നേരത്തെ വേവിച്ചത്? ഓ, എനിക്ക് ഇത്തവണ കിട്ടിയ കടലയ്ക്ക് വല്ലാത്ത വേവുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചേനയും കായയും മാത്രം വേവും, കടലയ്ക്ക വേവില്ല ഒന്നിച്ചിട്ടാൽ. കൂടുതൽ നേരം വെച്ചാൽ അത് കുഴഞ്ഞുമ്പോൾ മഞ്ഞൾപ്പൊടി, ചതച്ച കുരുമുളകും, ഇതൊന്ന് 1/2 സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ചുമന്ന മുളക്, അതൊന്ന് പേരിനിട്ടാൽ മതി, ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതെല്ലാം കൂടെ ഇളക്കിച്ച് കൊടുക്കുക. തീ കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിൽക്കുന്നത്രേ നമക്കേന്ന് പറയില്ലേ, കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കണം, അത്രയും വെള്ളം ചേർക്കണം, ഇല്ലെങ്കിൽ മീതെ ഇരിക്കുന്ന കഷ്ണങ്ങളൊന്നും വേവില്ല. ഇത്രയും വേണം വെള്ളം ചേർക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു 3 വിസിൽ വരുന്നവരെ വെച്ചാൽ മതി. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞിട്ട് താഴ്ത്തി വെച്ച് 2 വിസിൽ വന്നോട്ടെ. പഠിച്ചു പോയല്ലോ. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ തേങ്ങയിൽ നമുക്ക് അത് കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് 1 കപ്പ് തേങ്ങ വച്ചിരിക്കുന്നത് മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 കുരുമുളക്, 1/2 ടീസ്പൂൺ. മുഴുവൻ കുരുമുളകിന് നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് അത് തന്നെ എടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കും. നല്ല മഷി പോലെ അരച്ചെടുത്താൽ മതിയേ. മഷിയല്ല, വെണ്ണ പോലെ അരച്ചെടുക്കാം. അമ്മയ്ക്ക് മഷി ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, മഷി എന്ന് വെച്ചാൽ എഴുതാനല്ലേ ഉപയോഗിക്കാം മോളെ. നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഈ വേവിച്ച കഷ്ണം അതിലേക്ക് മാറ്റിക്കൊടുക്കാം. വേണമെങ്കിൽ അല്പം ഉടച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഉടയ്ക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പറിച്ച ചേന ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് വെണ്ണ പോലെ വേവും. ഇതാ, എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ കഷ്ണങ്ങളുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണേ, ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്താലേ കടലയ്ക്കും ചേനയൊന്നും വേവില്ല, അതുകൊണ്ടിട്ടാ ചേർക്കാത്ത. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി കൂടുതൽ ചേർക്കുന്ന പോലെ തോന്നും, പക്ഷേ ആ ഉപ്പ് മുഴുവൻ കടലയിലും കായയിലും ചേനയിലും ഒക്കെ പിടിക്കാനുള്ളതാണ്. അപ്പം അത് പാകമായിക്കോളും. നമുക്ക് ഇത് ഇളക്കി കഴിഞ്ഞിട്ട് മറ്റൊരടുപ്പിലേക്ക് മാറ്റിയിട്ട് വറവ് ഇടാനുള്ള സാധനങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ.
അതിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അമ്മ ഈ നല്ലെണ്ണയുടെ കുപ്പിയിൽ വെളിച്ചെണ്ണ ആട്ട വെച്ചിരിക്കുന്നത്. ആ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, വെളിച്ചെണ്ണയാണ് കൂട്ടുകറിക്ക് നല്ല മണം തരുന്നത്. അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വറവിനുള്ള തേങ്ങ ചേർക്കാം. തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, ഈ തേങ്ങയും കടുകും ഒന്നിച്ചാണ് ഇടുക. നേരത്തെ കൈവിടാതെ ഇളക്കണം കേട്ടോ, അല്ലെ തേങ്ങ കരിഞ്ഞു പോകും. ഇനി ഇത് കടുക് പൊട്ടാൻ തുടങ്ങും. കടുക് പൊട്ടിക്കഴിഞ്ഞ് ുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ മാറി ഒരു നല്ല ബ്രൗൺ നിറമായിട്ട് വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സാധാരണ ഈ കൂട്ടുകറിക്ക് ചുമന്ന മുളകും കറിവേപ്പിലയൊന്നും ഇടില്ല, തേങ്ങയും കടുകും മാത്രമാണ് വറുത്തിടുക. പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി മണത്തിന് വേണ്ടിയിട്ട് മുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാറുണ്ട്. നല്ലൊരു മണമാണ് കറിവേപ്പില. അതെല്ലാം കൂടി വരുമ്പോൾ എന്തേ ഈ പരുവം വരെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോഴേക്കും നമ്മുടെ കൂട്ടുകറിയുടെ ഇത് തേങ്ങയും എല്ലാം കൂടെ വെന്ത് യോജിച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല പാകായി പാകായി. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്തൊരു മണമേ, കൊതിയാവുന്നു. നീ ഒരു കൊതിച്ചിയ ഇല്ല, നാട്ടുകാർ മുഴുവൻ അറിയും. അതല്ലേ വാസ്തവം. അല്ലേ നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പം കണ്ടില്ലേ കറിക്കൊരു നിറവ്യത്യാസം വന്നത്, തേങ്ങയുടെ വറവിൻ്റെ അനുസരിച്ചിരിക്കും കറിയുടെ ഭംഗി. എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. പ്ലേറ്റ് ആയിട്ട് ഞാൻ റെഡി. എന്നാ ഞാൻ ഇപ്പം ഇത്തിരി വിളമ്പിത്തരാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ. ഇതാ നമ്മുടെ കൂട്ടുകറി റെഡി. ചോറുണ്ണാൻ വന്നോളൂ.